ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ഗിദ്യോൻ എന്ന ന്യായാധിപനെ കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ദയവായി ന്യായാധിപന്മാരുടെ പുസ്തകം 6 നിന്ന് ഞാൻ വായിക്കുന്ന വാക്യം ശ്രദ്ധിക്കുക, 14-15. അപ്പോൾ യഹോവ അവനെ നോക്കി, നീ ബലത്തോടെ പോക, നീ ഇസ്രയേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. അവൻ അവനോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രയേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശെയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടെയിരിക്കും, നീ മിദ്യാന്യരെ ഒറ്റ മനുഷ്യരെ പോലെ തോൽപ്പിക്കും എന്ന് കൽപ്പിച്ചു. ന്യായാധിപന്മാരുടെ കാലഘട്ടം ഓരോരുത്തരും ബോധിച്ചതുപോലെ നടന്നു. ഓരോരുത്തൻ്റെ ദൈവം അവനവനായിരുന്നു. അന്ന് ഇസ്രയേലിനെ ഭരിക്കാൻ ദൈവമില്ലായിരുന്നു, അല്ലെങ്കിൽ ഇസ്രയേൽ ദൈവത്തിൻ്റെ ഭരണത്തെ ഇസ്രയേൽ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് ദൈവം അവരുടെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് അവരെ ഏൽപ്പിച്ചു. ചുറ്റുമുള്ള മിദ്യാന്യര്, അമ്മോന്യര്, അമാലേക്കര്, ഫെലിസ്തര് ഇവരൊക്കെ ഇസ്രയേലിനെ കവർച്ച ചെയ്യുകയും ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുവാൻ ഇടയായി. പക്ഷേ അക്കാലത്ത് പ്രാർത്ഥിക്കുന്ന ചില മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളുണ്ടായിരുന്നു. ദൈവം അവരുടെ നിലവിളി കേട്ട് അതത് കാലത്ത് ഒരു ന്യായാധിപനെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ ഇസ്രയേൽ മിദ്യാന്യരാൽ പീഡിപ്പിക്കപ്പെടുന്ന കാലത്ത് എഴുന്നേൽപ്പിക്കപ്പെട്ട ഒരു ന്യായാധിപനായിരുന്നു ഗിദയോൻ. ഗിദയോൻ്റെ അപ്പൻ്റെയോ അമ്മയുടെയോ പ്രാർത്ഥന കൊണ്ടൊന്നും അല്ല ഗിദയോൻ ദൈവഭാഗത്തേക്ക് വന്നത്. കാരണം ഗിദയോൻ്റെ അപ്പൻ ഒരു വിഗ്രഹാരാധിയായിരുന്നു. അദ്ദേഹം ബാലിനെ അശേരയുമൊക്കെ സേവിക്കുന്നയാളും വീട്ടിൽ ക്ഷേത്രമുള്ള ആളും ഒക്കെ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് യോവാശ് എന്നാണ്. എന്തായാലും ഇസ്രയേല് മിദ്യാന്യരാലും അമ്മോന്യരാലും കിഴക്കേ ദേശക്കാരാലും ഒക്കെ പീഡിപ്പിക്കപ്പെട്ട കാലത്ത് ഇസ്രയേൽ വിതയ്ക്കും, അവർ കൊയ്തുകൊണ്ട് പോവും. ഇസ്രയേലിൻ്റെ കന്നുകാലികളെ അവർ പിടിച്ചുകൊണ്ട് പോവും. അങ്ങനെ ഇസ്രയേൽ അങ്ങ് ക്ഷയിച്ച കാലത്ത് ജനം നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവം ഒരു പ്രവാചകനെ അയച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ മിസ്രയീമിൽ നിന്ന് വിഗ്രഹാരാധനയൊക്കെ ഉപേക്ഷിച്ച് വന്നവരാണെങ്കിലും നിങ്ങൾ പിന്നെ അത് തിരികെ എടുത്തു. നിങ്ങൾ ജാതികളുടെ വിഗ്രഹങ്ങളെ സേവിക്കുകയാണ്, അതേ ജാതികൾ നിങ്ങൾ ഉപദ്രവിക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ ദൈവങ്ങളെയാണല്ലോ ഇവർ സേവിക്കുന്നത്, അതുകൊണ്ട് ഇവരെ വെറുതെ വിടാമെന്ന് ചിന്തിക്കുന്നില്ല, അവരുപദ്രവിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് തിരികെ വരണം, വിഗ്രഹങ്ങൾ ഉപേക്ഷിക്കണം, എങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകുമെന്ന് ദൈവം പറഞ്ഞു. ഗിദയോൻ്റെ 2 സഹോദരന്മാരെ ഈ മിദ്യാന്യർ കൊന്നിരുന്നു. അപ്പോൾ ഗിദയോൻ പേടിച്ച് അത് എന്നെയും കൊല്ലുമല്ലോ എന്ന് വിചാരിച്ചിരിക്കേണ്ടതാണ്. പക്ഷേ ഗിദയോൻ ഭയങ്കര ധാർമ്മിക രോഷമുള്ളവനായി. ഗിദയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കൈപ്പെടാതിരിക്കാൻ തന്നാലാവത് കൊയ്തെടുക്കാൻ തയ്യാറായി. കുടുംബ വീട്ടിലാവശ്യത്തിനല്ല, പ്രത്യേകം ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽപ്പെടാതിരിക്കാൻ. അപ്പോൾ അത് മിദ്യാന്യരോടുള്ള ഒരു പക, ദൈവജനത്തെ ഉപദ്രവിക്കുന്നവരോടുള്ള ഒരു പക, ദൈവജനത്തോടുള്ള സ്നേഹം. പക്ഷെ ബുദ്ധി ഉണ്ടായിരുന്നു. അദ്ദേഹം കോതമ്പ് വയലിൽ ഇട്ട് അത് മെതിച്ചില്ല, അത് മുന്തിരിച്ചക്കിനടുത്ത് കൊണ്ടുവന്ന് മെതിച്ചു. അപ്പോൾ ആരും കാണത്തില്ല. ഈ ബുദ്ധി എന്ന് പറയുന്നത് ഭക്തന്മാർക്ക് ദൈവം നൽകുന്നതാണ്. യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണെന്നൊരു വാക്യമുണ്ട് ബൈബിളിലെ. ദാനിയേല്, ശദ്രക്ക്, മേശക്, അബേദ്നെഗോ ഒക്കെ അതീവ ഭക്തന്മാരായിരുന്നു, അതുകൊണ്ട് ദൈവം അവരുടെ ബുദ്ധിയെ വർദ്ധിപ്പിച്ചു. ശലോമോൻ ഭക്തനായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെ ദൈവം വർദ്ധിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട്
ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം ബുദ്ധി നൽകും. യാക്കോബിൻ ലേഖനത്തിലുണ്ട്, നിങ്ങൾ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നെങ്കിൽ ഫൽസിക്കാതെ ഔദാര്യമായ എല്ലാവർക്കും കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ അവന് കിട്ടുമെന്നാണ്. അപ്പോൾ എന്തായാലും ഈ ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറായ ഗിദയോന് ദൈവം ഭക്തി നൽകി. അദ്ദേഹം ഈ ഗോതമ്പ് മെതിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ അടുക്കെ വന്ന് പറഞ്ഞു, പരാക്രമശാലിയെ, ദൈവം നിന്നോടുകൂടെയുണ്ട്. അപ്പോൾ ഗിദയോൻ ചോദിച്ചു, ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള അനർത്ഥങ്ങൾ വരുമോ? അപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾ മടങ്ങി വന്നാൽ മതി, ഞാൻ കൂടെ ഇരിക്കാം. നീ മിദ്യാന്യരെ ഒറ്റ മനുഷ്യനെ പോലെ രക്ഷിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഗിദയോൻ പറഞ്ഞു, എൻ്റെ ഗോത്രം മനശയാണ്. മനശയെന്ന് പറയുന്നത് നമുക്കറിയാം, യോസേഫിൻ്റെ പ്രജാതിയായ ഭാര്യ ആസനത്തിൻ്റെ രണ്ട് മക്കൾ എഫ്രയും മനശയും, അതിലെ ഇളയവനാണ് മനശേ. എന്ന് മാത്രമല്ല, ഈ മനശെ രണ്ട് ഭാഗത്തായിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ ദുർബലമാണ്. ഗിദയോൻ ചോദിച്ചു, ഈ മനശഗോത്രക്കാരനായ എൻ്റെ ഗോത്രത്തിലെ എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ വളരെ നിസാരവും അല്ലെങ്കിൽ ഭക്തിയുള്ള കുടുംബമൊന്നും അല്ല, എന്നെ ഉപയോഗിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. പ്രിയപ്പെട്ടവരെ, ദൈവദർശനം ലഭിക്കുന്ന ആളുകൾ ദൈവസന്നിധി താഴും. അങ്ങനെയാണ് അബ്രഹാമിൻ്റെയും ഇയ്യോബിൻ്റെയും മോശയുടെയും ഒക്കെ അനുഭവം. മോശയെ ദൈവം വിളിച്ചപ്പോൾ മോശ പറഞ്ഞത്, ഞാൻ അയോഗ്യനാണ്, നീ മറ്റൊരാളെ അയക്കണം എന്നാണ്. ഇവിടെ ഗിദയോനും അങ്ങനെ തന്നെയാണ്, ഞാൻ എളിയവനാണ്, അതാണ് യോഗ്യത, ഞാൻ പോരാത്തവനാണ് എന്ന് നമ്മൾ സമ്മതിക്കണം. അപ്പോൾ ദൈവം കൂടെ ഇരിക്കും. ഗിദയോൻ പറഞ്ഞു, നീ എന്നെ ഉപയോഗിക്കുമെങ്കിൽ എനിക്കൊരു അടയാളം വേണം, ഞാനൊരു വഴിപാട് കൊണ്ടുവരുന്നവരെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ശരി, ഗിദയോൻ പോയിട്ട് ഒരാടിനെ കൊന്ന് അതിനെ കറിയാക്കി പുളിപ്പില്ലാത്ത കുറേ വടകളും ഒക്കെ ഉണ്ടാക്കി അത് കൊണ്ടുവന്നു. അപ്പോൾ ആ ദൂതൻ പറഞ്ഞു, ആ വടകൾ ഈ പാറമേൽ വയ്ക്കുക, അതിൻ്റെ മീതെ ആ കറി ഒഴിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു. ദൂതൻ്റെ കയ്യിലുള്ളൊരു മടി അതിൻ്റെ മേൽ തൊട്ടപ്പോൾ ഒരഗ്നി ഉണ്ടായി, ദൂതൻ അപ്രത്യക്ഷനായി. അപ്പോൾ ഗിദയോന് മനസ്സിലായി, ഇത് ദൈവമായിരുന്നു. അയ്യോ, ഞാൻ ദൈവത്തെ കണ്ടല്ലോ എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു, പേടിക്കണ്ട, ഞാനാണ്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഗിദയോൻ അവിടെ ഒരു യാഗപീഠം പണിതു. യഹോവ ശാലോം, സമാധാനത്തിൻ്റെ ദൈവം എന്ന് അതിന് പേരിടുവാനിടയായി. ഇവിടെ നമുക്കൊരു പാഠം പഠിക്കാൻ സാധിക്കും. ഈ പല ജാതികളിലും ദൈവദർശനം ഉണ്ടായി എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. അപ്പോൾ അവർ എനിക്കെന്ത് തരും, എനിക്കെന്ത് കിട്ടും, ഇതാണ് ചോദിക്കുന്നത്. പക്ഷേ ദൈവദർശനം ഉണ്ടായ ഗിദയോൻ ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാകുകയാണ്. ഒരാടിനെ കൊന്ന് കറിയാക്കി പെട്ടെന്ന് പിന്നെ കുറച്ച് വടകളുമൊക്കെ ഉണ്ടാക്കി ദൈവത്തിന് നിവേദിക്കുകയാണ്, ദൈവത്തിന് കൊടുക്കുകയാണ്. ഈ ദൈവഭാഗത്ത് വാസ്തവമായി വന്ന ആളുകൾ അത് തന്നെ ഒരു വലിയ അനുഗ്രഹമായി കണക്കാക്കി ആ ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാകുകയാണ്. അല്ലാതെ എനിക്കെന്ത് കിട്ടും, ഇതുകൊണ്ട് എനിക്കെന്ത് ഗുണമുണ്ട് എന്നുള്ളതല്ല. അവർ ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തിന് വേണ്ടി ചെലവിടുവാൻ തയ്യാറാകുകയാണ്. ദാവീദ് ഒരിക്കൽ പറഞ്ഞല്ലോ, ചെലവ് കൂടാതെ ഞാൻ ദൈവത്തിന് യാഗം കഴിക്കയില്ല എന്ന്. ദൈവം അവനോട് പറഞ്ഞു, നീ ആദ്യം ചെയ്യേണ്ടത് നിൻ്റെ അപ്പൻ്റെ കാളയെ കൊല്ലണം, അപ്പൻ്റെ അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളയണം. ഞാൻ പറഞ്ഞു, ഗിദയോൻ്റെ അപ്പനൊരു വിഗ്രഹാരാധിയായിരുന്നു. ഇസ്രയേൽ മക്കൾ
പണ്ട് മിസ്രൈമിൽ കാളയൊക്കെ ആരാധിച്ചുകൊണ്ടിരുന്നവരാണ്. ദൈവം അതൊക്കെ അബദ്ധമാണെന്നുള്ളത് 10 പാതകളിലൂടെ തെളിയിച്ചു. നദി ദൈവമല്ല, തവള ദൈവമല്ല, പേൻ ദൈവമല്ല, നായിച്ച ദൈവമല്ല, വെട്ടുക്കൽ ദൈവമല്ല, കൽമഴ ദൈവമല്ല, പിന്നെ സൂര്യൻ ചന്ദ്രനും ദൈവങ്ങളല്ല, പശുവും കാളയും ഒന്നും ദൈവമല്ല എന്ന് അതിനെല്ലാം ന്യായം വിധിച്ച് ദൈവം തെളിയിച്ചു. ഇസ്രായേൽ മക്കൾ അത് ബോധ്യമായി ദൈവത്തോട് നിലവിളിച്ചു. അവര് ചെങ്കടൽ കടന്ന് മരുഭൂമിയിലെത്തി. മോശ 10 കൽപ്പന വാങ്ങാൻ പോയി, 40 ദിവസമായി കാണുന്നില്ല. അവർ വിചാരിച്ചു മോശ മരിച്ചു. അവരെന്തു പറഞ്ഞു? ഞങ്ങൾക്ക് മുമ്പിൽ നടക്കാനൊരു ദൈവത്തെ വേണം. അവർ പൊന്നു കൊണ്ടുവന്ന് കൊടുത്തു, പൊന്നു കൊണ്ടൊരു കാളക്കുട്ടി. അപ്പം ഞാൻ പറഞ്ഞത്, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിൽ വന്ന ഇസ്രയേലിൻ്റെ പൊന്നുകൊണ്ടുള്ള ഒരു കാളക്കുട്ടിയായിരുന്നു. ഇത് ജീവനുള്ള കാളയെ ആരാധിക്കുകയാണ്. അതിൻ്റെ നിലവാരം എന്താ? അധപ്പതിക്കുകയാണ്. നീ അപ്പൻ്റെ കാളയെ വെട്ടിക്കൊല്ലണം, അശേര പ്രതിഷ്ഠകളെ തകർത്ത് കളയണം എന്ന് പറഞ്ഞു. അപ്പോൾ പൊതുജനത്തെ നന്നാക്കുന്നതിന് മുൻപ് ദൈവജനത്തെ നന്നാക്കണം. മിദ്യാന്യരുടെ മേൽ വിജയമുണ്ടാകുന്നതിന് മുമ്പ് പാപത്തിൻ്റെ മേൽ, പിശാചിൻ്റെ മേൽ, അന്ധവിശ്വാസങ്ങളുടെ മേൽ ദൈവജനത്തിന് വിടുതൽ ഉണ്ടാകണം. കർത്താവ് പറഞ്ഞു, എൻ്റെ അടുക്ക വരിക അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും നിലം പുരയിടങ്ങൾ ഉപേക്ഷിക്കാത്തവന്, അല്ലെങ്കിൽ അവരെ പകയ്ക്കാത്തവന് എൻ്റെ ശിഷ്യനാകാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, അപ്പനേക്കാളും അമ്മയെക്കാളും ദൈവത്തെ സ്നേഹിക്കണം. അപ്പനും അമ്മയ്ക്കും ഇത് വലിയ താല്പര്യം കാണത്തില്ല, പക്ഷെ അവരെക്കാൾ കർത്താവിനെ സ്നേഹിക്കണം. അപ്പന് ഇത് ഇഷ്ടമല്ലല്ലോ, അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ, അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് ഇഷ്ടമല്ലല്ലോ എന്ന് വിചാരിച്ച് കർത്താവിനെ ഉപേക്ഷിക്കരുത്. കർത്താവിനെ വലുതായിട്ട് കാണണം. എന്തായാലും ഗിദോനിന് തയ്യാറായി. ദൈവമല്ലേ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത്? അപ്പൻ്റെ കാളയെ കൊന്നു, അശേര പ്രതിഷ്ഠയെ വെട്ടി, അതിനെ യാഗമാക്കി, അതിനെ ദഹിപ്പിച്ചു. രാവിലെ ആളുകളൊക്കെ വന്നു നോക്കിയപ്പോൾ ക്ഷേത്രം ഇടിഞ്ഞു കിടക്കുന്നു, കാള കൊല്ലപ്പെട്ട് ചാരമായി കിടക്കുന്നു. അവർ പറഞ്ഞത് വേറെ ആരുമല്ല, ഇത് ഗിദയോനാ, നിങ്ങളുടെ മകനാണ്. അവൻ കുറച്ച് നാളുകളായിട്ട് ഇതൊക്കെ തെറ്റാണെന്നൊക്കെ ഇങ്ങനെ പലരോടും പറയുന്നുണ്ട്. അവൻ തന്നെയാണ്, അതുകൊണ്ട് അവനെ കൊല്ലണം. അപ്പോൾ ഗിദയോൻ്റെ അപ്പൻ ഈ വിഗ്രഹാരാധി പറയുകയാണ്, ബാൽ ദൈവമെങ്കിൽ ബാൽ നോക്കിക്കൊള്ളും, അശേര ദൈവമെങ്കിൽ അശേര നോക്കിക്കൊള്ളും. തന്നെത്താൻ സൂക്ഷിക്കാൻ പറ്റാത്ത ദൈവത്തെ നമ്മൾ സൂക്ഷിക്കാൻ നിൽക്കണ്ട. എന്താതിൻ്റെ അർത്ഥം? നമ്മൾ സ്റ്റേണായിട്ട് ദൈവഭാഗത്ത് വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ബന്ധുക്കളെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെ അനുകൂലമാക്കാൻ ദൈവത്തിന് സാധിക്കും. അബ്രഹാം ഇറങ്ങിത്തിരിച്ചപ്പോൾ പുറകെ അബ്രഹാമിൻ്റെ പിതാവായ തേരഹ്, സഹോദരമായനായ ലോത്ത് ഒക്കെ വരാൻ തയ്യാറായി. അതാണ് യേശുവിൻ്റെ അമ്മ മറിയ. യേശുവിന് വാക്ക് കൊടുത്ത് കഴിഞ്ഞപ്പോൾ എന്താ ദൈവം പറഞ്ഞത്? ദൂതം പറഞ്ഞത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. അവളത് വിശ്വസിച്ചു. എന്തുണ്ടായി? ഭർത്താവ് അനുകൂലമായി, അവളുടെ വീട്ടുകാർ, ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ അനുകൂലമായി. തീർച്ചയായും അതാണ്, നമ്മൾ ദൈവഭാഗത്ത് സ്റ്റേണായാൽ കർത്താവ് സാഹചര്യങ്ങളൊക്കെ അനുകൂലമാക്കിക്കൊള്ളും. എന്തായാലും ഗിദയോൻ്റെ പിന്നാലെ ആളുകൾ മിദ്യാന്യരുമായിട്ടുള്ള യുദ്ധത്തിന് വരാൻ തയ്യാറായി. 30,000 ആളുകളാണ് വന്നത്. നിങ്ങൾ നോക്കണം, ഓർക്കണം, കോതമ്പ് കൊയ്യാൻ പോകാൻ ഗിദയോന് 70 മക്കളുണ്ട്. അവരാരും വന്നില്ല, ഗിദയോൻ്റെ ബന്ധുക്കൾ വന്നില്ല. പക്ഷേ ഇപ്പോൾ ദൈവം ഗിദയോനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവം അനുകൂലമായി കഴിഞ്ഞപ്പോൾ 30,000 ആളുകൾ. അപ്പോൾ ഗിദയോനോട് ദൈവം പറഞ്ഞു, ഇത്രയും പേരൊന്നും വേണ്ട, അതുകൊണ്ട് പേടിയുള്ളവർ തിരിച്ചു പോകാൻ പറയുക. ഗിദയോൻ പറഞ്ഞു, ഇത്രയും പേര് വേണ്ട, പേടിയുള്ളവർക്ക് തിരിച്ചു പോകാം. 22,000 പേര് തിരിച്ചു പോയി. വാസ്തവത്തിൽ അവരെയും കൊണ്ട് പോയിരുന്നെങ്കിൽ ഒരു യുദ്ധം കാണുമ്പോൾ അവർ ഓടുമായിരുന്നു. കർത്താവിന്
ശിഷ്യന്മാരെയാണ് വേണ്ടത്. നിങ്ങൾ പുറപ്പെട്ട് സകലരെ ശിഷ്യരാക്കുവിനാ പറഞ്ഞത്, വിശ്വാസികളാക്കുവിനല്ല, ഒരു അനുഭാവികളാക്കുവിനെന്നല്ല. ഇന്ന് ഞാൻ സത്യം പറയട്ടെ, അനേക അനുഭാവികളാണ്. അതുകൊണ്ടാണ് അവർ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചൊക്കെ ചുവട് മാറ്റുന്നതും കൂട് വിട്ട് കൂടുമാറുന്നതും ഒക്കെ അതുകൊണ്ടാണ്. കാരണം കർത്താവിലുള്ള ഒരു അചഞ്ചലമായ ആശ്രയം അവർക്കില്ല. ദാനിയേലിൻ്റെ ദൈവത്തിൽ, ചന്ദ്രകവിശ അഭേദനോവിൻ്റെ ദൈവത്തിൽ ഉള്ള ഒരു വിശ്വാസം അവർക്കില്ല. ഇവിടെ ഗിദിയോൻ ചെന്ന് പറഞ്ഞു പേടിയുള്ളവർക്ക് പോകാം. 20,000 പേർ ശേഷിച്ചുപോയി, പിന്നെ 10,000 പേർ ശേഷിച്ചു. ദൈവം പറഞ്ഞ അത്രയും വേണ്ട, ബുദ്ധി പരിശോധിക്കണം, ധൈര്യവും ഭക്തിയും മാത്രം പോലെ ബുദ്ധിയും കൂടെ വേണം. അപ്പോൾ ഇവരൊരു ടെസ്റ്റിന് കൊണ്ടുപോയി, ഒരു ടാസ്ക്കായിരുന്നു. എന്താണ്? പട്ടി വെള്ളം കുടിക്കുന്ന പോലെ വെള്ളം കുടിക്കണം. അപ്പോൾ അവർ ചിന്തിച്ചു, പട്ടി വെള്ളം നക്കിയാണ് കുടിക്കുന്നത് നാല് കാലയിൽ നിന്ന്. അപ്പോൾ 9,700 ആളുകൾ, 10,300 പേരൊഴിച്ച് ബാക്കി പേരെല്ലാം നാല് കാലയിൽ നിന്ന് കുനിഞ്ഞ് പട്ടി കുടിക്കുന്ന പോലെ നക്കി കുടിച്ചു. ഇവർക്ക് അതിൻ്റെ സെൻസ് മനസ്സിലായില്ല. എന്നാൽ 300 പേര് മാത്രം വെള്ളം കയ്യിലെടുത്തിട്ട് നക്കി കുടിച്ചു. നാല് കാലേ നിൽക്കണം, പട്ടി നിൽക്കുന്ന പോലെ നിൽക്കാൻ പറഞ്ഞില്ല. പട്ടി വെള്ളം കുടിക്കുന്ന പോലെ കുടി, പട്ടി വെള്ളം കുടിക്കുന്നത് അത് പിന്നെ നാക്കുകൊണ്ട് നക്കിയാണ്. നാക്കുകൊണ്ട് നക്കി കുടിക്കാൻ കുനിഞ്ഞ് താഴെ നാല് കാലിൽ നിൽക്കേണ്ട ആവശ്യമില്ല, കയ്യിലെടുത്തായാലും നാക്കുകൊണ്ട്. ഇതാണ് സാധിക്കേണ്ടത്. ഇതിനകത്തൊരർത്ഥമുണ്ട്. എന്താ അർത്ഥം? നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ തോട്ടിൽ നിന്നൊക്കെ വെള്ളം കുടിക്കേണ്ടി വരും. അപ്പോൾ പരിസരം മറന്ന് നിങ്ങളത് ചെയ്യരുത്. നിങ്ങൾ വെള്ളം കയ്യിലെടുത്ത് പരിസരമൊക്കെ നോക്കിക്കൊണ്ട് പട്ടി കുടിക്കുന്ന പോലെ വേണം നിങ്ങൾ കുടിക്കാൻ. ഇതാണ് നിലവിലുള്ള ആ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തെ ഫേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം. ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ദൈവം പറയുന്ന കാര്യങ്ങളുടെ അല്ലെ, ദൈവവചനത്തിൻ്റെ ആ സെൻസ് ഉൾക്കൊണ്ടുകൊണ്ട്, ഈ ചില സംഗീത പരിപാടിയിലൊക്കെ ചില പിള്ളേരൊക്കെ പാടിക്കഴിയുമ്പോൾ അതിൻ്റെ വിധികർത്താക്കൾ പറയും, അതിൻ്റെ സെൻസ് ഉൾക്കൊള്ളാൻ, ആത്മാവ് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്ന്. അപ്പോൾ നമുക്ക് ദൈവം പറയുന്നതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. എങ്കിലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. 300 പേര്. പക്ഷേ ഗിദിയോൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് പിന്നെ ഒരു അടയാളവും കൂടെ വേണം. ഗിദിയോൻ വെച്ച അടയാളം, ഞാൻ ഒരുണങ്ങിയ ആട്ടിൻ തോല് കളത്തിൽ വയലിൽ നിരത്തിയിടും രാത്രിയിൽ. രാവിലെ വരുമ്പോൾ ആട്ടുംതോല് മാത്രം നനഞ്ഞിരിക്കണം. പിന്നെ ആ പ്രദേശം എല്ലാം വരണ്ടിരിക്കണം. അങ്ങനെ തന്നെ സംഭവിച്ചു. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു ടെസ്റ്റും കൂടെ ആവശ്യപ്പെടുകയാണ്. ഞാൻ ആ ഉണങ്ങിയ ആട്ടുംതോല് വയലിൽ നിവർത്തി ഇടും. പിറ്റേ ദിവസം വരുമ്പോൾ ആട്ടുംതോലിൽ ഒരു തുള്ളി പോലും വെള്ളം കാണരുത്, ദേശം മുഴുവൻ നനഞ്ഞിരിക്കണം. അങ്ങനെ തന്നെ സംഭവിച്ചു. എന്താ ഗിദിയോൻ ഇങ്ങനെയൊരു ടെസ്റ്റ് മനസ്സിൽ തോന്നാൻ കാരണം? മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം തോലുകൊണ്ടാണ് മനുഷ്യനെ ഉടുപ്പിച്ചത്. അത് യേശുവിൻ്റെ മരണത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ തോലിൽ വെള്ളം, ദേശമെല്ലാം ഉണങ്ങിയിരിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം മുഴുവൻ യേശുവിലാണ് ഉണ്ടായിരുന്നത്. ദേശം വരണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ യേശു നമ്മെ രക്ഷിക്കാൻ വന്നപ്പോൾ ദാഹിച്ചു, വരണ്ടു, ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത ഒരവസ്ഥ അവനുണ്ടായി. പക്ഷേ അത് നിമിത്തം ദേശം മുഴുവൻ വെള്ളം കൊണ്ട് നിറയാൻ, അനുഗ്രഹിക്കപ്പെടാൻ ഇടയായി. ഇതാണ് അതിൻ്റെ ആത്മീക അർത്ഥം. അപ്പം മിദ്യാന്യരെ എന്നെക്കൊണ്ട് രക്ഷിക്കുമെങ്കിൽ എനിക്ക് അടയാളം വേണം എന്ന് പറഞ്ഞു. ദൈവം അത് അംഗീകരിക്കാൻ തയ്യാറായി.
ഈ 300 പേരുമായിട്ട് ഗിദിയോൻ യുദ്ധത്തിന് പോവുകയാണ്. അപ്പം മിദ്യാന്യരുടെയൊക്കെ പാളയമെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളാണ്. ഇവരുടെ ആയുധങ്ങൾ വളന്നുമില്ല, കുന്തമൊന്നുമില്ല, പിന്നെ ഓരോ കുടവും ഓരോ പന്തവും പിന്നെ കാഹളവും. അപ്പോൾ ഒരു കയ്യിൽ പന്തവും കൊടു, മറ്റേ കയ്യിൽ കാഹളം. ഇവർ മൂന്ന് പേർ, ഈ 300 പേരിങ്ങനെ ത്രികോണമായിട്ടായിരിക്കാം മൂന്നായിട്ടിങ്ങനെ വളയുക എന്നാണ് പറഞ്ഞത്. രാത്രിയിലാണ്, അപ്പോൾ ഈ കുടത്തിനകത്താണ് പന്തം, അതുകൊണ്ട് വെളിച്ചമൊന്നും ആരും കാണത്തില്ല. കാഹളം കുന്നുന്ന സമയത്ത് കുടം ഉടയ്ക്കുക, അപ്പോൾ പന്തം പ്രകാശിക്കും, കാഹളം കുത്തുക. ഇത് നമുക്ക് തോന്നുന്നു അയ്യോ ഇതുകൊണ്ട് വല്ലതും സാധിക്കുമോ? സാധിക്കും. കുടം ഉടച്ചു, പന്തം പ്രകാശിച്ചു, കാഹളം കുത്തി. വലിയ വെളിച്ചവും വലിയ ശബ്ദവും അർദ്ധരാത്രി, എല്ലാവരും ഉറങ്ങിക്കിടക്കുകയല്ലായിരുന്നോ? അവർ നോക്കിയപ്പോൾ ഏതോ ശത്രുക്കളകത്ത് കയറി എന്ന് വിചാരിച്ചു. അടുത്ത് കണ്ടവനെ എല്ലാം ഇവർ വെട്ടി, തമ്മിൽ തമ്മിൽ വെട്ടി. അങ്ങനെ അവർ കൊല്ലപ്പെടുവാൻ ഇടയായി. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിൻ്റെ യുദ്ധതന്ത്രം. ദാവീദിൻ്റെ വാളില്ലായിരുന്നല്ലോ. ഒരു എന്താ, ഒരു കവണയും ഒരു കല്ലും കൊണ്ട് ആ വലിയ മല്ലനെ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ ദൈവം ഉപയോഗിച്ചില്ലേ? അപ്പോൾ നമ്മുടെ കയ്യിൽ വലിയ സാങ്കേതികമായ സാധ്യതകൾ ഒന്നും വേണ്ട. ശിംഷോൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒരു ഉണങ്ങിയ ഒരു 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 കഴുതയുടെ താടിയെല്ലാണ്. അതുപോലെ യായേലിൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു ചുറ്റികയും ഒരു കുറ്റിയാണ്. മതി. ദൈവം നമുക്ക് തന്നിട്ടുള്ള ചെറിയ സാധ്യതകൾ കൊണ്ട് വലിയ കാര്യങ്ങൾ നമുക്ക് നേടുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അതാണ് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ദൈവം പറഞ്ഞതുപോലെ ഗിദിയോൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ജനം ചെതറിയോടി, ഒരുപാട് പേര് കൊല്ലപ്പെട്ടു, തമ്മിൽ വെട്ടി നശിക്കാനിടയായി. ഗിദിയോൻ അവിടെ രാജാക്കന്മാരെ ഫോളോ ചെയ്തു, അനുഗമിച്ചു. പോയ വഴിക്കൊക്കെ ആളുകൾ പരിഹസിച്ചു, ഈ അവരെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഗിദിയോൻ പറഞ്ഞ് കിട്ടും, നിങ്ങൾ നോക്കിക്കോ. കാരണം ദൈവം പറഞ്ഞത് നിനക്ക് ജയം ഉണ്ടെന്നില്ലേ, അതുകൊണ്ട് ഓടിപ്പോയവരുടെ പിന്നാലെ ഗിദിയോൻ പോയി പിടിച്ചു. പിടിച്ചവരെ കൊണ്ടുവന്നു, അവരോട് ചോദിച്ചു, നിങ്ങൾ രണ്ട് പേരെ കൊന്നല്ലോ, രണ്ട് നേതാക്കളെ, അവരെ ഓർക്കുന്നുണ്ടോ? ആ, അപ്പോൾ അവർ പറഞ്ഞു, നിന്നെപ്പോലിരിക്കുന്നു, എൻ്റെ സഹോദരന്മാരാണ് അവർ. അപ്പോൾ ഗിദിയോൻ്റെ സഹോദരന്മാരെ ഈ മിദ്യാന്യർ രാജാക്കന്മാർ കൊന്നിരുന്നു. അപ്പോൾ ഗിദിയോൻ ഇവരെ കൊണ്ടുവന്നിട്ട് വെട്ടിക്കൊല്ലുകയാണ്. അങ്ങനെ ഗിദിയോൻ നിമിത്തം 40 നീണ്ട വർഷങ്ങൾ ഇസ്രയേലിന് സ്വസ്ഥതയുണ്ടായി. ഒരു ചെറിയ ഗോത്രം, മനുഷ്യ ഗോത്രക്കാരൻ, ഒരു വിഗ്രഹാരാധിയുടെ മകൻ, സ്വസിദ്ധമായി ധൈര്യമൊന്നുമില്ല, ഒരു പേടിത്തൊണ്ടനാണ്. പക്ഷെ ദൈവം അവൻ്റെ ആത്മാർത്ഥത, അവൻ്റെ പ്രാർത്ഥന, ദൈവാശ്രയം, അത് കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവം അവനെ ശക്തിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വേലയെ സംബന്ധിച്ച് നമുക്ക് ഈ സ്വതസിദ്ധമായ കഴിവ് മറ്റൊന്നുമല്ല. നമുക്ക് വലിയ പ്രസംഗ ചാതുര്യമോ അല്ലെങ്കിൽ വാഗ്വൈഭവമോ ഒന്നും ആവശ്യമില്ല. പൗലൂസ് പറയുന്നുണ്ട്, ഞാൻ വാഗ്വൈഭവം ഇല്ലാത്തവനായിരുന്നു. മോശയെക്കുറിച്ച് നമുക്കറിയാം,
മോശമിക്കനായിരുന്നു. ആ മോശയാണ് 40 വർഷം മരുഭൂമിയോടെ ഇസ്രായേലിനെ നടത്താൻ ദൈവം ഉപയോഗിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ മതി, ദൈവത്തിൻ്റെ സഹായം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ആനുകൂല്യം നമുക്കുണ്ടെങ്കിൽ വിക്കനായാലും കുരുടൻ, ശിംശോൻ കുരുടനല്ലായിരുന്നോ, കുരുടനായാലും തീർച്ചയായിട്ടും ദൈവത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. ഈ എളിയവനായ ഗിദ്യോൻ നിമിത്തം 40 നീണ്ട വർഷങ്ങൾ പേടിച്ചു പോയി, മിദ്യാന്യരൊക്കെ പേടിച്ചു പോയി. അതുകൊണ്ട് ഒരു യുദ്ധത്തിനും അവർ വന്നില്ല, ഇസ്രായേലിന് സ്വസ്ഥത ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ എഴുതിയിട്ടുള്ള ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. അവിടെ വായിക്കുന്നത് ഇനി എന്തു പറയേണ്ടു? ഗിദയോൻ, ബാരാക്ക്, ശിംഷോൻ, ഇബ്താഹ്, ദാവീദ്, ശമുവേൽ മുതലായവരേക്ക് ജൂരിപ്പാൻ സമയം പോരാ. സമയമുണ്ടായിരുന്നെങ്കിൽ ഗിദയോനെക്കുറിച്ചൊക്കെ ഇനിയും പറയുമായിരുന്നു എന്നാണ് ദൈവാത്മാവ് എബ്രായ ലേഖനക്കാരനിലൂടെ നമ്മോട് പറയുന്നത്. നമുക്കറിയാം ലോകം മുഴുവൻ സൗജന്യമായി ബൈബിൾ എത്തിക്കുന്ന ഒരു സംഘടനയുണ്ട്. ജയിലുകളിലും ആശുപത്രികളിലും സ്കൂളുകളിലും ഒക്കെ സൗജന്യമായി ബൈബിൾ എത്തിക്കുന്ന സംഘടനയുടെ പേര് ദ ഗിഡിയൻ ഇൻ്റർനാഷണൽ എന്നാണ്. അത് ഗിദയോൻ്റെ പേരില്ല. അപ്പോൾ ഒരു ഒരു എളിയവനായ ഒരുവൻ നിമിത്തം ഇസ്രായേലിന് വലിയ വിജയമുണ്ടായി. അതുകൊണ്ടാണ് ആളുകൾ ആ പേര് സ്വീകരിച്ച് ആളുകൾക്ക് സൗജന്യമായി ബൈബിൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മയൊക്കെ ഉപയോഗിക്കാൻ, പ്രയോജനപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും ഈ കർത്താവിന് സാധിക്കും. നമ്മളെക്കൊണ്ട് സാധിക്കേണ്ടത് ആളുകളെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സുരക്ഷിതത്വത്തിലേക്ക്, ദൈവത്തിൻ്റെ സംരക്ഷണയിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് സാധിക്കേണ്ടത്. ഗിദയോൻ എന്ന എളിയവന് ഇസ്രായേലിലെ മുഴുവൻ ആളുകളെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവന്ന് സുരക്ഷിതത്വം നൽകാൻ കഴിഞ്ഞെങ്കിൽ നമ്മെ ഉപയോഗിക്കാൻ ദൈവത്തിന് സാധിക്കും. കർത്താവിൽ ശരണപ്പെടുക, കർത്താവിൽ ധൈര്യപ്പെടുക എങ്കിൽ ഗിദയോനെ പോലെ വലിയ നേട്ടങ്ങൾ കൊയ്യുവാൻ നമുക്ക് ഏവർക്കും സാധിക്കും. ദൈവം അതിന് എൻ്റെ എല്ലാ ശ്രോതാക്കളെയും സഹായിക്കട്ടെ എന്നാശംസിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.
കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.